ഹായ് യോൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിരിക്കണില്ലേ? അപ്പോൾ എനിക്ക് തോന്നി വേഗം ഒരു വീഡിയോ ഒക്കെ അപ്ഡേഷൻ തരണം എന്നുള്ളത്. കാരണം എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും നല്ലോണം ഏജാറായിരിക്കണം എന്നൊക്കെ മനസ്സിലായി. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അത്ര വലിയ പ്രശ്നമല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഇടുന്നത്. കാരണം നിങ്ങൾക്കറിയാലോ, ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇന്നിപ്പോ ഇവിടെ വരെയൊക്കെ എത്തി നിൽക്കുന്നത്. ഞാൻ എങ്ങനെ നിങ്ങളോട് പറയേണ്ടി എനിക്കറിയില്ല. ഒരുപാട് പലയത് അപ്പോ ഈ ഒരുപാട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോ ഈ എന്താ പറയാ, അത്രയും വലിയ വേദനകൾ സഹിച്ച ഒരാളായ കാരണം ഇപ്പൊ വരുന്ന ചെറിയ ചെറിയ വേദനകളും ക്ഷീണങ്ങളും ഒക്കെ എനിക്ക് അത്ര വലിയതായിട്ട് തോന്നാറില്ല. പിന്നെ നമ്മൾ ഈ ഒരു പ്രഗ്നൻസി ടൈമാണല്ലോ, അപ്പൊ നമുക്ക് അതിന്റെ ഒരു ടെൻഷനും ബേജാറും ഒക്കെയാണ്. അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ, അൽഹംദുലില്ല. പിന്നെ എന്താ, വീഡിയോ ഇനി ഇടണ്ടാന്ന് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് പറഞ്ഞതെന്ന് എനിക്കറിയാം. കാരണം നിങ്ങള് എല്ലാരും അത്രയും എന്നെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചുകൊണ്ടാണ് ആ കമന്റ്സ് ഒക്കെ ഇട്ടിട്ടുള്ളതെന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾ ബേജാറായതുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അങ്ങനെ ടെൻഷൻ ആവാനൊന്നും ഇല്ല കേട്ടോ, ഞാൻ ഓക്കെയാണ് അൽഹംദുലില്ല. നമ്മള് വ്യാഴാഴ്ച രാത്രിയിലാണ് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നത്. വെള്ളിയാഴ്ച രാവിലെയാണ് നമ്മള് വീട്ടിലെത്തിയത്. അപ്പോ ഞാൻ പറഞ്ഞല്ലോ, ബ്ലഡിൽ ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് അൽഹംദുലില്ല. പിന്നെ ഷുഗർ ലെവൽ നല്ലോണം ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷുഗർ ലെവൽ ഡൗൺ ആവാൻ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിലും എനിക്ക് ഷുഗർ നല്ലോണം ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് അന്ന് ബിസ്ക്കറ്റ് ചായയിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുമായിരുന്നു. അന്ന് ഒരേപോലെ ഷുഗർ നല്ലോണം ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ നമുക്ക് ഷുഗറിനൊരു ഒരു പ്രത്യേക മരുന്നോ അല്ലാണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞു. കാരണം ഇത് സ്റ്റേബിൾ ആയിട്ട് തന്നെയാണോ നിൽക്കുന്നത്, അതോ ഇനി ചില സമയത്ത് കുറഞ്ഞു പോകുന്നുണ്ടോ ചില സമയത്ത് കൂടിപ്പോകുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇൻഷാല്ല അടുത്ത അനോമലി സ്കാനിങ്ങിന്റെ കൂടെ ഗ്ലൂക്കോസ് ടെസ്റ്റ് വരുന്നുണ്ടല്ലോ, അപ്പോ അന്ന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടെസ്റ്റ് എടുക്കും. അപ്പൊ അതിൽ നമുക്കൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടും. അപ്പോ അതിനനുസരിച്ചിട്ട് ഗൈനക് ഡോക്ടർ ഇൻഷാല്ല ഏത് മെഡിസിനാ വേണ്ടത്, അല്ലാണ്ടെങ്കിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടത് എന്നുള്ളത് അന്ന് പറഞ്ഞുതരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇപ്പൊ ഞാൻ അൽഹംദുലില്ല ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാലോ, ഞാന് എനിക്കറിയില്ല എങ്ങനെ പറഞ്ഞിരുന്നുള്ളത്. ഞാൻ ഓക്കെയാണ് കേട്ടോ അൽഹംദുലില്ല. നിങ്ങളെല്ലാവരും എന്നെ സ്നേഹിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനൊക്കെ ഒരുപാട് സന്തോഷം. നിങ്ങളെല്ലാവരും പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി മുതൽ ശ്രദ്ധിക്കും ഇൻഷാല്ല. ചില കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ, ഞാൻ ഭയങ്കര ഒരു ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ് കേട്ടോ. എന്നിട്ട് തന്നെ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ യൂട്യൂബിൽ അങ്ങനെ ഇപ്പൊ കുറെ ഞാൻ കൺട്രോൾഡ് ആയിട്ടുണ്ട് എന്നുള്ളത്. കാരണം ഞാൻ ആരെങ്കിലും വിശ്വസിച്ചാൽ ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെല്ലാരും തരുന്ന ആ ഒരു കമന്റ്സും, നിങ്ങളെല്ലാരും നിങ്ങൾ എനിക്ക് നിങ്ങൾ എൻ്റെ ഒരു ഫാമിലി പോലെയാണ്. അപ്പൊ അതുകൊണ്ടാണ് കുറെ കാര്യങ്ങൾ ഞാൻ ഭയങ്കര ഓപ്പൺ ആയിട്ട് ഇങ്ങനെ പറയുന്നത്. പക്ഷേ കഴിഞ്ഞ വീഡിയോയിൽ കുറെ പേര് ഇട്ടിട്ടുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി ഞാൻ അത്രയും ഇനിയും ഞാൻ കുറെ കൺട്രോൾഡ് ആവാനുണ്ട് എന്നുള്ളത് ഇൻഷാല്ല. എന്താ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പിന്നെ എക്കാനെ പറ്റിയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ചിലരൊക്കെ കമന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ ഇനി മുതൽ ശ്രദ്ധിക്കും ഇൻഷാല്ല. പിന്നെ എക്കാന്റെ കാര്യമാണ് വീഡിയോ ചെയ്യുന്നത്. സത്യം പറയാലോ, വീഡിയോ എന്റെ ഒരു പ്രൊഫഷനാണ്. കാരണം ഞാൻ യൂട്യൂബറാണ്, നമ്മൾ വ്ളോഗ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാലോ, ക്യാഷ് നമ്മളെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിലും നമ്മുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. കാരണം അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ജോലി കൂടാണ് യൂട്യൂബ്. കാരണം എനിക്ക് കുറെ എന്താണ് പ്രൊമോഷൻ വർക്ക്സും കാര്യങ്ങളും അതും ഇതൊക്കെ ആയിട്ട് ഞാനിങ്ങനെ കൊണ്ടെടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. പിന്നെ എൻ്റെ ഒരു ഫാമിലിയും കൂടാണ് നിങ്ങൾ എൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ അറിയിക്കാനും. കാരണം കുറേ പേഷ്യൻസ് ഉണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ, അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. കാരണം ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം തന്നെ ഇപ്പൊ എനിക്ക് ഇങ്ങനെ ക്യാൻസർ ആയ സമയത്ത്, നമ്മളെ കുട്ടിയൊക്കെ പോയ സമയത്ത് ഞാൻ എപ്പോഴും ഗംഗാധർ സാറിനെ വിളിക്കുമായിരുന്നു കേട്ടോ. ഗംഗാധർ സാറിനോട് വിളിച്ചിട്ട് ഞാൻ ആകെ ചോദിക്കുന്നുണ്ടായിരുന്നു, സാർ ഇനി എന്നാ ഒരു പ്രഗ്നൻസി പറ്റുക, ഇനി എന്നാ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും, എനിക്ക് ഇനി കുട്ടികൾ ഉണ്ടാവൂലേ, അങ്ങനെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിരുന്നു. എപ്പോഴും എനിക്ക് ഞാൻ ആരെങ്കിലൊക്കെ ഇങ്ങനെ ക്യാൻസർ പേഷ്യൻ്റ് ആണെന്നൊക്കെ അന്നറിയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ കുട്ടികളായോ, പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ഒ പിയിലൊക്കെ പോയിരിക്കുന്ന സമയത്ത് അവിടെ വേറെ ലേഡി പേഷ്യൻസിനൊക്കെ കാണുമ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റിൽ എങ്ങനെയാണ് പിന്നെ പ്രഗ്നൻസി പ്ലാൻ ചെയ്യാനോ. അപ്പോൾ നമുക്ക് കാരണം നമ്മൾ അത്രയും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്.
ചിലര് അറിയ ജീവിതത്തിൽ അത്ര ഇമ്പോർട്ടന്റ് ഒന്നുമല്ല, വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് എല്ലാം ശരിയാണ്. എന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളത് കണ്ട് നഷ്ടപ്പെട്ടിട്ടുള്ളതിന്റെ ആ ഒരു ട്രോമ എനിക്ക് എന്റെ മനസ്സിൽ വല്ലാണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ എപ്പോഴും ഞാൻ ആഗ്രഹിച്ചിരുന്ന സ്വപ്നം കണ്ടിരുന്ന് അപ്ഡേഷൻസ് അറിയാനും ഓരോന്ന് അറിയാൻ വേണ്ടിയൊക്കെ താല്പര്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങളായിരുന്നു ഇതൊക്കെ. അപ്പോൾ എനിക്കും അറിയാട്ട കുറേ ക്യാൻസർ പേഷ്യൻസ് എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യാറുണ്ട്, അപ്പോൾ ഫീമെയിൽസ് ആണെങ്കിലും മെയിൽസ് ആണെങ്കിലൊക്കെ. അപ്പോൾ അവർക്കും ഇതിൻ്റെ ബാക്കി അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതുണ്ടാവും. അപ്പം കുറേ കാലം എന്നെ അങ്ങനെ കാണാണ്ടാവുമ്പോൾ അവർക്കും എന്തേ പറ്റി, ഇപ്പം ഇങ്ങനെ തന്നെ കുറേ ആൾക്കാർക്ക് എന്നെ കാണാതാവുമ്പോൾ ടെൻഷൻ ഉണ്ടാവാറുണ്ട് നിങ്ങൾ പറയലുണ്ടല്ലോ. അപ്പോൾ അതേപോലെ എൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. അല്ലാണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ, അൽഹംദുലില്ല, കുഴപ്പമൊന്നുമില്ല. ഞങ്ങളൊക്കെ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് സ്നേഹങ്ങളോട് എല്ലാവരോടും തിരിച്ചുണ്ട്. കാരണം ഒരു ഫാമിലിയിലത്തെ ഒരാളായിട്ടാണ് നിങ്ങൾ എന്നെ കണ്ടിട്ട് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്താ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ പറഞ്ഞത് തന്നെ പറയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കുറേ ഒന്നും പറയാത്തത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. കുറേ പേര് റെസ്റ്റ് എടുക്കറായി റെസ്റ്റ് എടുക്കറായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്നേഹം കൊണ്ടാണ് നിങ്ങൾ പറയണതെന്ന് എനിക്കറിയാം. ഞാൻ റെസ്റ്റ് തന്നെ ആണ് കേട്ടോ, ഞാൻ ഫുൾ ടൈം സത്യം പറഞ്ഞാൽ കിടക്കന്നെയാണ്. അപ്പൊ നമ്മൾ അന്ന് അഡ്മിറ്റ് ആയില്ലേ, അപ്പോ അഡ്മിറ്റ് ആയപ്പോ ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ വാക്ക് ചെയ്യണം, ബോഡിയൊക്കെ ഒന്ന് മൂവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഫുൾ ടൈം കിടക്കണേ, നിങ്ങൾ കാണുന്ന കുറച്ച് സമയമില്ലേ, ആ സമയങ്ങളിൽ ഞാൻ ഈ കുറച്ച് നമുക്ക് വേണ്ട എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുക അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈവൻ വാഷ് ചെയ്യൽ പോലും ഞങ്ങൾ എപ്പോഴേലൊക്കെയാണ് ചെയ്യുന്നത്, കാരണം ഞങ്ങൾ രണ്ടാളതല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കുക്കിംഗ് മാത്രമേ കാര്യമായിട്ട് എനിക്കൊരു ജോലിയുള്ളൂ. ഇനിയിപ്പോൾ 6 മാസമൊക്കെ ആയില്ലേ, അപ്പോൾ നമ്മൾ ബോഡിയൊക്കെ ഒന്ന് ചെറുതായിട്ട് മുക്കാറിനും ബ്ലഡ് സർക്കുലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവണ്ടേ. അപ്പോൾ എനിക്കങ്ങനെ അൽഹംദുലില്ല ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ടില്ല കേട്ടോ, മാഷാല്ലാ അതുവരെ ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ടില്ല. എൻ്റെ പ്രഗ്നൻസി റിസ്ക് കാറ്റഗറിയിൽ വന്നിട്ടുള്ളത് എനിക്ക് എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ വെച്ചിട്ടാണ് കേട്ടോ, അല്ലാണ്ട് നമ്മൾ പ്രഗ്നൻസി റിലേറ്റ് ആയിട്ടല്ല. എനിക്കിങ്ങനെ ഈ ലുക്കീമിയ ഉള്ള കാരണമാണ് എനിക്ക് ഹൈ റിസ്ക് കാറ്റഗറിയിൽ എൻ്റെ പ്രഗ്നൻസി വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ ബ്ലഡിൽ ഇൻഫെക്ഷൻ വന്ന കാര്യം ഉണ്ടല്ലോ, അത് പ്രഗ്നൻസിയിൽ നോർമലി ചില ലേഡീസിൽ ഇങ്ങനെ വരും. ഇപ്പോൾ 5 മന്ത്സൊക്കെ എൻഡ് ആവുന്ന സമയത്ത് 6 മന്ത്സിലൊക്കെ എൻഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇതേപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും. പിന്നെ എൻ്റെ കേസിൽ എനിക്ക് ഇങ്ങനെ അസുഖം കൂടെ ഉള്ളതുകൊണ്ട് ഒന്നുകൂടെ കൂടുതൽ കെയർ ചെയ്യണം ഡോക്ടേഴ്സിനാണെന്നുണ്ടെങ്കിലും, അതുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോർമലി വരുന്നതാണ് എല്ലാവർക്കും ഇതൊക്കെ, നോർമലി അലർജിയും എന്തെങ്കിലും. അപ്പം നമ്മൾ പണ്ടുള്ള ആൾക്കാർ പറയല്ലോ ശരീരം അലർമിക്കും പ്രഗ്നന്റ് ആയാൽ എന്ന്, അതായത് നമ്മളൊരു കുട്ടികളെ പോലെ ആവും, നമ്മളെ ഇമ്മ്യൂണിറ്റി നമ്മളെ എല്ലാം മൊത്തത്തിൽ നമ്മൾ ആകൊന്നും ഇങ്ങോട്ട് മൊത്തത്തിൽ നമ്മളൊന്നിങ്ങനെ മാറില്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ബ്ലഡിൽ ഇൻഫെക്ഷൻ വരുമ്പോൾ എനിക്ക് ബ്ലഡ് ക്യാൻസർ ആയതുകൊണ്ടാണ് അവർക്കൊരു ടെൻഷൻ. കാരണം ഇൻഫെക്ഷൻ വന്നിട്ട് എൻ്റെ ബ്ലഡിൻ്റെ റിലേറ്റഡ് ആയിട്ട്, അതായത് എൻ്റെ അസുഖത്തിൻ്റെ റിലേറ്റഡ് ആയിട്ട് വേറെ ബുദ്ധിമുട്ടിലേക്ക് പോവരുത് എന്നുള്ളൊരു പ്രശ്നമാണ്. അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ, അൽഹംദുലില്ല. അങ്ങനെയൊക്കെ അപ്പോൾ ഏതായാലും ഇതുവരെ അൽഹംദുലില്ല കുഴപ്പങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ ഒരു 4 മാസം ഇൻഷാല്ലാ ഒന്നും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഒക്കെ നല്ല റാഹത്തായിട്ട് പോട്ടെ. 4 മാസമല്ല, ഒരു 4.5 മാസം കൂടെ ഉണ്ടാവും, കാരണം ഫെബ്രുവരി പകുതി ആയിട്ടാണ് എനിക്ക് എൻ്റെ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ഇൻഷാല്ലാ. അപ്പോൾ ബുദ്ധിമുട്ടൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാതെ എല്ലാം നല്ല റാഹത്തിലാവട്ടെ. അപ്പോൾ ഡേറ്റ് അപ്പോഴാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഡേറ്റിൻ്റെ മുന്നേ ആയിട്ട് തന്നെ ഡെലിവറി നടക്കുക, ചിലപ്പോൾ ഡേറ്റ് കഴിഞ്ഞിട്ടും നടക്കാട്ടെ, നമുക്കറിയില്ല, പഠിച്ചോണ്ട് കയ്യിലാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എനിക്ക് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ, അൽഹംദുലില്ല. അങ്ങനെല്ലാവരും പറയുന്ന കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ വീഡിയോ ഇടലും വ്ലോഗ് ചെയ്യലും അതൊക്കെ എൻ്റെ ഒരു മൈൻഡിൻ്റെയും കൂടി ഒരു റിലാക്സ് ആവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എനിക്ക് സപ്പോർട്ട് തരിക. വീഡിയോ നിർത്താനൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടമാവും, കാരണം എന്താ, എനിക്ക് നിങ്ങൾ തരുന്ന സ്നേഹവും നിങ്ങൾ കുറേ പേര് നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതും കുറേ പേര് നമുക്ക് വേണ്ടിയിട്ട് അത്രയും സ്നേഹത്തിൽ കമൻസ് ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് മൈൻഡിന് ഒരു റിലാക്സ് ആണ്. കാരണം വേറെ ഒന്നും ഇല്ലാണ്ട് നമ്മൾ ഐസൊലേഷൻ പോലെ ഞാൻ വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കുകയാണ്, കാരണം ഈ ഒരു സമയമായതുകൊണ്ട് എങ്ങനെ പുറത്തൊന്നും പോവാറില്ല. പിന്നെ വല്ലപ്പോഴൊക്കെ ഒന്ന് മൈൻഡ് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ട് വല്ലപ്പോഴൊക്കെ ഒന്ന് നൈറ്റ് മാത്രം നമ്മൾ നമ്മുടെ കാറിൻ്റെ ഉള്ളിൽ മാത്രം ഇരുന്ന് ഒന്നും ഇങ്ങ് പോയി വരുന്നല്ലാണ്ട് വേറെ എവിടെയും ആരട്ടും ടച്ചും കാര്യങ്ങളൊന്നും ഇല്ല, എവിടെയും പോക്കില്ല. ഇനിയിപ്പോൾ നമ്മൾ ഇൻ കേസ് ഇപ്പോൾ പുറത്തേക്കൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇറങ്ങുകയാണെങ്കിൽ തന്നെ ഞാൻ മാസ്ക് യൂസ് ചെയ്തിട്ടാണ് ഇറങ്ങുന്നത്.
ഈവൻ നമ്മളെ ഫ്ലാറ്റിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തിറങ്ങാൻ ഞാൻ മാസ്ക് യൂസ് ചെയ്തിട്ടാണ് ഇറങ്ങുന്നത്, കാരണം വേറൊരു പ്രശ്നം എനിക്ക് വരരുതെന്ന് കരുതിയിട്ട്. അൽഹംദുലില്ലാ, നമ്മളെ കൊണ്ട് കഴിയുന്ന പോലൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ ഇത്രയും വർഷം ഇതിനു വേണ്ടി സീക്ക് ചെയ്തിട്ടാണ്, ഞാൻ ഇത്രയും വർഷം സീക്ക് ചെയ്തിട്ടുണ്ടാവുന്ന ഒരു അൽഹംദുലില്ലാ ഒരു അനുഗ്രഹമാണ്. അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, ഇക്കാനെ കൊണ്ടൊക്കെ പറ്റുന്ന രീതിയിൽ മാക്സിമം ഞങ്ങൾ കെയർ ചെയ്യുന്നുണ്ട്. അപ്പോ നമുക്കറിയാലോ, നമ്മൾ ഇപ്പൊ ഇങ്ങക്ക് ഇത്രക്ക ടെൻഷൻ ഉണ്ട്, ഇത്രക്ക എന്നോട് ഉണ്ടെങ്കിൽ എനിക്ക് എത്ര ഉണ്ടാവും നിങ്ങൾക്ക് ആലോചിക്കാനല്ലേ ഉള്ളൂ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര, ഞാൻ അത്രയും ഡൗൺ ആയാൽ മാത്രമേ ഞാൻ അങ്ങനെ കിടന്ന് അങ്ങനെ തളരുള്ളൂ. ഇപ്പൊ ചിലർ ചോദിച്ചിട്ടുണ്ടായി വയ്യാത്തപ്പോഴൊക്കെ എങ്ങനെ എങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുന്നു എന്നുള്ളത് നമ്മളെ കുത്തി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ എനിക്ക് ഇന്നാളെ ന്യൂമോണിയ വന്ന ICU-ലായ സമയത്ത് വരെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ. എന്തിനാ പറയുന്നത്, നമ്മള് ഫസ്റ്റ് പ്രെഗ്നൻസിയിൽ അന്നൊന്നും ഞാൻ യൂട്യൂബറോ വ്ളോഗറോ ഒന്നുമല്ല, ടെൻഷനായിട്ട് അങ്ങനെയൊക്കെ ഇരിക്കണ കരയണ സമയത്തൊക്കെ ഞാനെല്ലാം മെമ്മറി ആയിട്ട് സൂക്ഷിച്ചു വെക്കുന്ന ഒരാളാണ് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ ആയിരിക്കൂലേ. അപ്പൊ എന്റെ പഴയ പഴയ നമ്മളെ ലാപ്ടോപ്പിലാണെന്നുണ്ടെങ്കിലും എന്റെ കുറെ കുറെ മെമ്മറീസ് ഉണ്ട് എന്റെ അടുത്ത്. പഴയ ഫോണിൽ ഉപയോഗിച്ചിരുന്ന കുറെ, അന്നത്തെ സമയത്ത് ഉപയോഗിച്ചിരുന്ന ഫോണിലത്തെ കുറെ മെമ്മറീസും കാര്യങ്ങളിലൊക്കെ അന്നത്തെ കുറെ മൊമെന്റ്സ് എന്റെ അടുത്ത് ഉണ്ട്. കാരണം അന്നൊക്കെ ഞാനൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളെ കുട്ടിന്റെ വീഡിയോസ് ആണെന്നുണ്ടെങ്കിലൊക്കെ. കാരണം ഞാൻ അങ്ങനെ എല്ലാതും ഷൂട്ട് ചെയ്ത് കീപ്പ് ചെയ്ത് വെക്കുന്ന ഒരാളാണ്. അപ്പോ നമുക്ക് എന്താ പറയാ, ഞാൻ അങ്ങനത്തെ ഒരാളാണ്. എല്ലാവരും ഒരേപോലെ ആവില്ലല്ലോ. കാരണം ചിലർക്ക് ചെറിയ പനി വന്നാൽ തന്നെ വേറെ ഒന്നിനും തോന്നൂല, നിന്നോട് പറയലുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഒരു പനി വന്ന് തളർന്നാൽ തന്നെ പിന്നെ ഒന്നിനും തോന്നില്ല, പിന്നെ വീട്ടിൽ കിടക്കാനേ തോന്നുള്ളൂ എന്നത്. പക്ഷെ ഞാനങ്ങനല്ല, ഞാൻ കുറച്ച് ഇന്ന് എല്ലാവരും പറയാൻ, ഞാൻ കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ആളാണെന്നാണ്. അപ്പോ എന്താ പറയാ, ഞാൻ അങ്ങനത്തെ ഒരാളാണ്. അല്ലാണ്ട് വേറെ എന്താ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊന്നുമല്ല ഞാന്. മാഷല്ല അങ്ങനത്തെ ഒരാളാണ്. പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ കുറച്ചധികം ഞാനിങ്ങനെ പറഞ്ഞില്ലേ. ഇപ്പൊ എന്റെ ഫസ്റ്റ് പ്രഗ്നൻസിയില് ഞാന് ഒരു ഈ ഒരു സമയത്തൊക്കെ അത്രയും തളർന്ന് എന്നെ കണ്ടാ മനസ്സിലാവും കൂടി ഇല്ലായിരുന്നു. എന്റെ കോലൊക്കെ നിങ്ങൾ കാണണേയിരുന്നു അന്ന് എന്റെ ഫസ്റ്റ് പ്രഗ്നൻസിയില്. ഞാനിങ്ങനെ മെലിഞ്ഞ് കൊള്ളി പോലായിട്ട് ഭയങ്കരമായിട്ട് എന്റെ സ്കിൻ ടോണൊക്കെ അത്രയും മാറിയിട്ട് ഞാൻ ഒരു ബ്ലാക്ക് കളറിലേക്ക് ആയിട്ടുണ്ടായിരുന്നു. എന്റെ നഖങ്ങളൊക്കെ ബ്ലാക്ക് ആയിരുന്നു കേട്ടാ. എന്നിട്ട് എന്റെ അയൽവാസിയിൽ നിന്ന് ഒരു നമ്മളെ പറമ്പില് അന്ന് എന്തോ പുല്ല് അങ്ങനെയൊക്കെ പറിക്കാൻ വേണ്ടി കുറച്ച് താത്താരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവര് എന്റെ അമ്മാനോട് വെച്ചത് ആരാന്നിട്ടാ. അപ്പൊ എന്റെ അമ്മാരിങ്ങനെ റെയ്യ, ഇന്നെ റെയ്യെന്ന വിളിക്കുക, റെയ്യാണ്. അപ്പൊ അല്ലാ, ഇതെന്തൊരു കോലാണ്, ഇങ്ങനെയൊക്കെ മനുഷ്യന്മാര് മാറുക, പഠിച്ചോനെ ഈ കുട്ടിന്റെ കളറൊക്കെ പോയല്ലോ, ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ പറയാം. അപ്പൊ ഞാൻ തന്നെ ആ ഷോക്ക് വരുന്നു. കാരണം ഇന്നെ കണ്ടിട്ട് എനിക്ക് തന്നെ സങ്കടമായി, ഇന്നെ കണ്ണാടി കണ്ടിട്ട് ഞാൻ തന്നെ കരയിലിരുന്നിട്ടാ. പിന്നെ അങ്ങനെ ഓരോരുത്തർ എന്നിട്ട് ഞാൻ അങ്ങനെ പുറത്തിറങ്ങാണ്ടായിരുന്നിട്ടാ. അങ്ങനെ പിന്നെ ഒക്കെ മാറി എല്ലാവരും കഴിഞ്ഞ് പിന്നെ എന്റെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്റെ സ്കിൻ ടോണ്, എന്റെ സ്കിൻ ടോണിനെക്കാളും ഭയങ്കരമായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പിന്നെ അതിന് പറയാൻ തുടങ്ങി, ഇതെന്തൊരു വെളുപ്പാണ്, കണ്ണീ കുത്തുന്ന വെളുപ്പ് എന്നൊക്കെ പറയാൻ തുടങ്ങിട്ടാ. ഇപ്പോ എന്താ പറയാ, ഇപ്പൊ എന്നെ കണ്ട ഇപ്പൊ ഞാനാണ്, അൽഹംദുലില്ല ഇതുവരെ ഞാനാണ്. ഇനിയും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ. പിന്നെന്താ, അപ്പോ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഞാൻ എന്നും രാവിലെ കണി കാണുന്ന തന്നെ ബ്ലഡ് ആവും. എന്റെ മൂക്കിൽ നിന്നുണ്ടാവും ബ്ലഡ്, വായയിൽ നിന്ന് വരുന്നുണ്ടാവും ബ്ലഡ്, തുപ്പണത് ബ്ലഡ് ആവും, യൂറിൻ പാസ് ചെയ്യണത് ബ്ലഡ് ആവും. അത്രയും ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്ന കാരണം ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അത്ര വലിയ ഒരു ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊന്നും അല്ല കേട്ടാ. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് വലിയൊരു ഇതായിട്ട് തോന്നാത്തത്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടും നിങ്ങൾക്ക് ആ ഒരു ബേജാറുകൊണ്ടൊക്കെയാണ് നിങ്ങൾക്ക് എന്റെ കാര്യത്തിൽ ടെൻഷൻ ആവണം എന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പോ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. കാരണം ഇതൊന്നും ഒന്നുമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രശ്നമൊന്നും ഇല്ല, അൽഹംദുലില്ല. ഇനി അങ്ങോട്ടും പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ. നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം, നിങ്ങളെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം. എനിക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോ എന്താ അങ്ങനെയൊക്കെ. അപ്പൊ എനിക്ക് പ്രശ്നമൊന്നും ഇല്ല കേട്ടാ. ഞാനിത് അഹങ്കാരം കൊണ്ട് പറഞ്ഞതോ അങ്ങനൊന്നും തോന്നരുത് കേട്ടോ. എന്റെ ടോണ് മാറിണ്ടോ ഒന്നും എനിക്കറിയൂല. പിന്നെ നമുക്ക് ഒന്നാമത് നമ്മളെ ഈ പ്രഗ്നൻസി ടൈമിൽ നമ്മളെ ബ്രെയിനൊക്കെ ഷ്രിങ്ക് ആകുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഈ ഹോർമോണൽ ഒക്കെ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ചില സമയത്ത് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും നമ്മളെ മൈൻഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ കമൻസ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ല രീതിയിലൊക്കെ കമൻസ് ചെയ്യുക. ചിലർ കുത്തി നോക്കാൻ വേണ്ടിയിട്ട് കമൻസ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തതൊക്കെ ഇക്കാൻ ബ്ലോക്ക് ആക്കുന്നുണ്ട്. എൻ്റെ കണ്ണിൽ കാണുമ്പോൾ ഞാനും ബ്ലോക്ക് ആക്കുന്നുണ്ട്. അപ്പോൾ
ഈ സമയം ഒന്ന് കണക്കിലെടുക്കുക. കാരണം നമ്മൾ ഈ ഒരു ടൈം എന്ന് പറഞ്ഞാല് നമ്മൾ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോ ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആണ് കേട്ടോ, എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ വരുമ്പോ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വരുന്നുണ്ട് അങ്ങനെയൊക്കെ. അപ്പോ എന്താ പറയാ, അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ട് കേട്ടോ, നിങ്ങൾ വരുന്ന സ്നേഹവും നിങ്ങൾ വരുന്ന നല്ല നല്ല കമന്റ്സും പോസിറ്റീവ് ആയിട്ടുള്ള ഓരോ വേർഡ്സും കാണുമ്പോൾ എനിക്ക് അതിനേക്കാളും സന്തോഷമുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നല്ല നല്ല കമന്റ്സ് ഇടുക, നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒരാൾ രണ്ട് കമന്റ്സ് ഒക്കെ ഇടുക, അപ്പൊ എനിക്കത് കാണുമ്പോൾ സന്തോഷമാവും. അല്ല ഏതോ ചറിഞ്ഞ കേട്ടോ. അപ്പൊ നിങ്ങള് മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യാ എനിക്ക് വേണ്ടിട്ട്. നിങ്ങള് നമ്മളെ വീഡിയോസ് ഒക്കെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇപ്പൊ എന്റെ ഒരു കറന്റ് ഇപ്പൊ എന്റെ ഒരു ഇൻകം എന്ന് പറയുന്നത് എനിക്ക് യൂട്യൂബ് മാത്രമേ ഉള്ളൂ. ഈ ഒരു എന്താ പറയാ, നമ്മളിപ്പോ എന്താ പറയാ, ഞാൻ നോർമലി നിങ്ങൾക്ക് അറിയാലോ ഞാൻ ഹെന്ന ആർട്ടിസ്റ്റ് ആണ്, മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. അപ്പോ അങ്ങനത്തെ വർക്ക്സും കാര്യങ്ങളൊന്നും ഞാനിപ്പോ ചെയ്യുന്നില്ല, എല്ലാതും സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇതാണ്. ഇപ്പോ ഞാന് എനിക്കിപ്പോ ഉള്ളൊരു ജോലി എന്ന് പറയുന്നത് യൂട്യൂബ് ആണ്. പിന്നെ ഇവിടെ നമ്മളിങ്ങനെ യു എയിൽ നിൽക്കുമ്പോ, ഇനിയിപ്പോ നാട്ടിലാണെങ്കിൽ പോലും, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞങ്ങൾക്ക് യു എയിൽ നിൽക്കുമ്പോ അൽഹംദുലില്ല കുഴപ്പമൊന്നുമില്ല. നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ഞങ്ങൾക്ക് ഇത്രയും മതിയാവൂല ക്യാഷ് എന്നുള്ളത്. കാരണം നാട്ടില് ഞങ്ങള് ഇന്റെ കേസില് 10 വർഷം മുന്നേ നമ്മള് അഡ്മിറ്റ് ആവുന്ന സമയത്ത് ചിലപ്പോ 3-4 ദിവസമൊക്കെ നിന്നാലും 1 ലക്ഷം രൂപക്കായിരുന്നു ബില്ല് വരിക. അതേപോലെ എന്റെ ഡെലിവറി സിസേറിയൻ ആയിരുന്നല്ലോ, അന്ന് എന്റെ ഡെലിവറിക്ക് മാത്രം 1 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ട്. ആ ഒരു സിസേറിയൻ ചെയ്തതിന് മാത്രം 1 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഫീസ് വേറെ എക്സ്ട്രാ വേറെ. അന്ന് നമുക്ക് ലക്ഷങ്ങളായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിൽ, ഓരോ അഡ്മിറ്റിനും ലക്ഷങ്ങളായിരുന്നു. ചിലപ്പോൾ ഒരു ദിവസം ഇന്ന് നൈറ്റ് പോയിട്ട് പിറ്റേ ദിവസം നമ്മൾ ഡിസ്ചാർജ് ആയി വരികയാണെന്നുണ്ടെങ്കിൽ 15,000-20,000 രൂപ ഒക്കെ ബില്ല് വന്നിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് അൽഹംദുലില്ല അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളതായിട്ടുള്ള എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. അപ്പൊ അതുകൊണ്ടാണ് നാട്ടിൽ പോവാതെ ഇവിടെ തന്നെ നിൽക്കുന്നത്. അപ്പോ ഇവിടെ നിൽക്കുമ്പോ ഇവിടെ യു എയിൽ നിൽക്കുന്നവർക്ക് അറിയാം, യു എയിലത്തെ നമ്മളതായിട്ടുള്ള ഒരു എക്സ്പെൻസ്, കാരണം നമ്മളെ റെന്റ്, നമ്മളെ കറന്റ് ബില്ല്, നമ്മളതായിട്ടുള്ള എക്സ്പെൻസ്, നമ്മളതായിട്ടുള്ള ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പൊ അതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരാളെ മാത്രം ബുദ്ധിമുട്ടിക്കുന്നത് ഇഷ്ടമല്ല, ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കുന്നതും എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും എനിക്ക് എന്റേതായിട്ടുള്ള ഒരു ഇൻകം എപ്പോഴും വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ടാണ് യൂട്യൂബ് നിർത്താതെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. ഞാൻ റിസ്ക് ആയിട്ട് ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ. ഇപ്പോ ഡയൽ ലൈഫൊക്കെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മള് ക്യാമറ എവിടെയെങ്കിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് അങ്ങനെയൊക്കെയാണല്ലോ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ അത് ആക്കത്തിലിരുന്ന് എഡിറ്റ് ചെയ്ത് 2-3 ദിവസം കൂടുമ്പോഴൊക്കെയല്ലേ വീഡിയോ ചെയ്യുന്നത്. 2 ദിവസമൊക്കെ കൂടിയിട്ട് 2 ദിവസമൊക്കെ ആയിട്ട് അങ്ങനെ എഡിറ്റ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ അത് വലിയ പ്രശ്നമൊന്നുമല്ല. പിന്നെ വീഡിയോ എടുക്കുന്നത് നമ്മള് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഞാൻ കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇക്ക എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ, അതൊന്നും കാണിക്കുന്നില്ല. കാരണം നമ്മള് വീട്ടിലൊരു കോലത്തിലായിരിക്കുമല്ലോ. അപ്പോ അതുകൊണ്ടാണ് എല്ലാതും അങ്ങനെ ഷൂട്ട് ചെയ്യാത്തത്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഞാന് എടുക്കുന്ന കാര്യങ്ങള് അങ്ങനെയൊക്കെയാണ് ഞാൻ ഷൂട്ട് ചെയ്ത് വെക്കുന്നത്. അതും കുറച്ച് സമയേ ഞാൻ പോയിട്ട് കിച്ചണിൽ നിൽക്കുന്നുള്ളൂ, പിന്നെ അവിടെ വന്ന് കിടക്കും. എന്നിട്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ചെയ്യും. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുള്ളതൊക്കെ കഴുകി വെച്ചരും. അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെയാണ് പോകുന്നത് കേട്ടോ. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ കുറെ ഇടങ്ങറാവുണ്ടോന്നൊരു തോന്നൽ നിങ്ങൾക്കൊക്കെ ഉണ്ട്, അങ്ങനെ ഇടങ്ങറാവുന്നൊന്നുമില്ല കേട്ടോ അൽഹംദുലില്ല. പിന്നെ എന്താ, ഷൂട്ട് ചെയ്യുന്നതൊന്നും അത്ര വലിയ റിസ്ക് അല്ല. നമ്മള് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അതെല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ടാണ് പിന്നെ അത് അപ്ലോഡ് ആക്കുന്നത്. അപ്പൊ ഈ എല്ലാം കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ഇത് എല്ലാം കൂടെ ഒപ്പാണോ എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വരുന്നോണ്ടാണ്. അതിനിടയിൽ ഞാൻ ഇഷ്ടംപോലെ ടൈം റെസ്റ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. 24 hours നമുക്കുള്ളതിൽ ഞാനൊരു 20-21 minutes ഒക്കെ അല്ലേ കാണിക്കുന്നുള്ളൂ. അതില് ഒരു ദിവസം ഒരു 24 hours ഉണ്ടെങ്കിൽ ഒരു മണിക്കൂറൊക്കെ ഞാൻ ജോലി ചെയ്യാൻ വേണ്ടി എടുക്കുന്നുള്ളൂ, ബാക്കി സമയം കിടക്കുകയാണ്. അപ്പൊ ഇനി മുതൽ അങ്ങനെ കിടക്കണ്ട, കുറച്ചൊക്കെ ഒന്ന് വാക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളെ എന്താണ് ബ്ലോട്ടിംഗ് ഒക്കെ ഉണ്ടാവാനെങ്കിൽ അവന് കുറെ ടൈം കിടക്കുമ്പോൾ ബ്ലോട്ടിംഗ് ഇഷ്യൂ വരും, അതേപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷനോ അതൊക്കെ റിസ്ക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ വേറെ എന്തോന്ന് ഞങ്ങളോട് പറയാനുണ്ടായിരുന്നേ, ഞാൻ മറന്നുപോയിട്ടാ, മറവിയുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞില്ലേ. അപ്പൊ ഓക്കെ, അപ്പൊ ഇനി ഞാൻ പിന്നെ അടുത്ത വീഡിയോ ചോറ് പോകുമ്പോ പറയാ. എന്തെയാവോ ഞാൻ മറന്നുപോയി. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഇങ്ങനെ ഇരുന്ന് ചിത്രം വരക്കിയിരുന്നിട്ടാ. അപ്പൊ ഇങ്ങനെ വരക്കണേന്റെ ഇടയിൽ എനിക്ക് തോന്നി നിങ്ങളായിട്ടൊന്ന് ഇരുന്ന് സംസാരിക്കുക. കാരണം കമന്റ്സ് ഒക്കെ ഇങ്ങനെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി നിങ്ങളെല്ലാരും നല്ലോണം വേജാറായിക്കണല്ലേ. വേജാറാവാൻ വേണ്ടി ഒന്നുമില്ല കേട്ടോ, അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നമേ അല്ല കേട്ടോ. അല്ലാണ്ടില്ല പ്രശ്നമൊന്നുമില്ല. അപ്പോ എന്താ അങ്ങനെയൊക്കെ
അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. പിന്നെ ചിലര് പറയുന്നുണ്ടായിരുന്നു ഇക്ക ഡ്യൂട്ടിക്ക് പോകുന്നല്ലേ, അപ്പോ ഇക്കാക്ക് എന്നെ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. ഇക്ക നമ്മളെ ഷോപ്പ് വരുന്നത് നമ്മളെ ഫ്ലാറ്റിന്റെ അപ്പുറത്തന്നെ ആയിട്ടാണ് കേട്ടോ, ജസ്റ്റ് ഒരു റോ അങ്ങ് കടന്നാ മതി, നമുക്ക് ഒന്നുകൊണ്ട് ടെൻഷൻ ഇല്ല. ഇക്കാക്ക് വേണമെങ്കിൽ നമ്മളെ ഷോപ്പ് തന്നെയല്ലേ, മാഷാല്ലാ. ഇക്കാക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് ഇവിടെ വരാനുള്ളതേ ഉള്ളൂ. ഞാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല, ഒന്നും ഇല്ലാണ്ടും ഇരിക്കട്ടെ. അപ്പോ അങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ, ഒരാളില്ലല്ലോ എന്നൊക്കെ ഉള്ള അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല കേട്ടാ. പിന്നെന്താ, പിന്നെ നമ്മളെ ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മെന്റൽ ഹെൽത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ട ഒരു സമയം ആണിപ്പോ. അത് കൂടാതെ ഐസൊലേഷനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഞാനും ഇക്കെന്നുള്ളൊരു കാര്യമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് ഡോക്ടേഴ്സ്, ഞാനും ഇക്കേം. അതേപോലെ തന്നെ ടോയ്ലറ്റ് ഞാനും ഇക്കേ, അല്ലാതെ വേറെ ഒരാൾ യൂസ് ചെയ്യുന്ന ടോയ്ലറ്റ് യൂസ് ചെയ്യരുത്. അതേപോലെ എല്ലാതും മൂന്നാളെ പ്രസൻസിൽ ഇരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാനും ഇക്കേ അല്ലാണ്ട് മൂന്നാമതൊരാള് കൂടി ഇരുന്നിട്ട് സംസാരിക്കുമ്പോൾ അങ്ങനെ മാസ്ക് ഒന്നും യൂസ് ചെയ്യാണ്ട് അങ്ങനത്തെ ഒരു ഇതിലൊന്നും ഇരിക്കരുത് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം അവർക്ക് ചെറിയ എന്തെങ്കിലും ഇൻഫെക്ഷനോ ചെറിയ എന്തെങ്കിലും പനിയോ വൈറൽ ഫീവറോ എന്തെങ്കിലും അവർക്ക് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്റെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, നോർമലി ഞാൻ അങ്ങനെയാണ്. ഇപ്പൊ പിന്നെ നമ്മളെ ടൈം കുറച്ചുകൂടി മാറ്റമുണ്ടല്ലോ, അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആരെയും സഹായത്തിനും ഒന്നിനും വെക്കാത്തത്. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അലഹമില്ല, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്ക് വയ്ക്കണ ദിവസം ഞാൻ ഉണ്ടാക്കൂ, എനിക്ക് വയ്യാത്ത ദിവസം ഇക്കാക്ക് ടൈമുള്ളപ്പോൾ ഇക്ക ഉണ്ടാക്കൂ, അല്ലാത്ത ദിവസം നമ്മൾ പുറത്തുനിന്ന് നല്ല വൃത്തിയുള്ള ഹോട്ടലിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചിട്ട് കഴിക്കുന്നുണ്ട്. അല്ലാണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, അലഹമില്ല. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഇങ്ങനെ പ്രഗ്നന്റ് ആണ്, ഇങ്ങനെ അസുഖമുള്ള ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് സ്പെഷ്യലായിട്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിപ്പിച്ചിട്ട് കഴിക്കുന്നുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ അതൊക്കെ അങ്ങനെ അതിന്റെ വഴിക്ക് പോകുന്നുണ്ട്. നമ്മളെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, പിന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് അങ്ങനെ വന്നിട്ട് പറയാനും പറ്റില്ലല്ലോ. എന്നിട്ടന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, അലഹമില്ല, ഓക്കെ ആണ്. പിന്നെ നിങ്ങള് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലത്തെ കുറെ കമന്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു, ഇനി മുതൽ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കും ഇൻഷാല്ലാ. പിന്നെ എന്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്, ഞാൻ കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ് മാഷാല്ലാ. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഇത് അറിയൂല, അതാണ്. അപ്പൊ ഏതായാലും ഇന്നത്തെ ഇപ്പൊ ഞാൻ നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ, അലഹമില്ല. ഇന്നലൊക്കെ തീരെ വയ്യായിരുന്നു, ഇന്നലെ കുറച്ച് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, മിനിഞ്ഞാൻ ഇതിനേക്കാളും ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ അതിന്റെ തലേദിവസത്തൊക്കെ വെച്ച് നോക്കുമ്പോ ഇന്ന് ഞാൻ അലഹമില്ല ഒന്നുകൂടെ നല്ലോണം ബെറ്റർ ആയിട്ടുണ്ട്, പ്രശ്നമില്ല. അപ്പോ നല്ലോണം ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നുണ്ട്, പിന്നെ ആപ്പിള് കഴിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ നല്ലോണം കഴിക്കുന്നുണ്ട്. അപ്പോ ഇനി രണ്ടു ദിവസം കൂടെ കഴിഞ്ഞാല് നമ്മളെ ടെസ്റ്റ് ഉണ്ട് ഇൻഷാല്ലാ. അനോമലി സ്കാൻ ഒക്കെ വരുന്നുണ്ട്, ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ, നിങ്ങളൊക്കെ പ്രാർത്ഥിക്കും. അപ്പോ അന്നറിയാ നമ്മളെ ഷുഗറിനെ പറ്റിയിട്ട് അവർക്ക് ഇനി എന്താ ചെയ്യേണ്ടത്, കാരണം ലോ ഷുഗർ ആണോ അതോ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു ഷുഗർ ആണോ എന്നൊക്കെയുള്ളത് അവർക്ക് നോക്കിയാൽ അറിയും. എല്ലാവർക്കും നോർമലി ഷുഗർ പ്രഗ്നൻസിയിൽ കൂടാറാണ് ചെയ്യാറ്, പക്ഷെ എന്റെ കേസിൽ കുറവായിരുന്നു, കഴിഞ്ഞ പ്രഗ്നൻസിയിൽ കുറവായിരുന്നു. പക്ഷെ ഇത്തവണ ഞാൻ ഇനി ഷുഗർ കൂടണ്ടെന്ന് കരുതിട്ടെ, ഷുഗർ അധികം കഴിക്കണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഫ്രൂട്ട്സ് തന്നെ അങ്ങനെ ഷുഗർ ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ അങ്ങനെ ഓവർ മധുരം കഴിക്കുന്ന ആളും അല്ലല്ലോ, പൊതുവെ അങ്ങനത്തെ ആളല്ലല്ലോ. അപ്പോ എന്താ പറയാ, അതിൻ്റെതായ ഇതൊക്കെ. അപ്പോ ഇനി ഇൻഷാല്ലാ ഇനി പോയാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ അറിയാം. ഇതെല്ലാം കുറച്ച് വെള്ളം കുടിക്കട്ടെ കേട്ടാ. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നതിന്റെ ഇടയിൽ കുറെ ടൈം ഞാനിങ്ങനെ വീഡിയോ ഓഫ് ചെയ്ത് നടന്നിട്ടൊക്കെയാണ് കേട്ടോ, പിന്നെ വന്നിരുന്നിട്ടുള്ളത്. അപ്പൊ അത്രയൊക്കെയാണ് കാര്യങ്ങള്. ഇനി ഞാൻ കുറെ പറഞ്ഞോളൂ, ബോറടിപ്പിക്കണില്ല, അപ്പൊ തന്നെ ഞാൻ കുറെ പറഞ്ഞതുകൊണ്ട്. അപ്പൊ ഏതായാലും ഇൻഷാല്ലാ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരണ്ടിട്ട് ഞങ്ങൾ എല്ലാവരും സ്നേഹിക്കുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും നല്ല നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് ഒക്കെ ഇട്ട് എനിക്ക് കൂടുതൽ ഊർജ്ജം തരിക. ഞങ്ങൾ തരുന്ന കമന്റ്സിലൂടെ എനിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള എനർജി കിട്ടും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എനിക്ക് എനർജി തരിക, സപ്പോർട്ട് തരിക. നിങ്ങള് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തൊന്നുകൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആരും ദയവായി എന്നെ ഓടിക്കാൻ വരരുത്. അപ്പൊ ഇനി ഇൻഷാല്ലാ അടുത്ത വീഡിയോ അയച്ചു തരണ്ടിട്ടാ. അതുവരെയൊക്കെ എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.